നമസ്കാരം. ഇലക്ഷൻ സവാരി ഇന്ന് കണ്ട കാഴ്ചകൾ. ഇപ്പോൾ പോസ്റ്ററുകളുടെ കാലമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ശേഷമാണ് പോസ്റ്ററുകളും ചുവരെഴുത്തുകളും ഒക്കെ പ്രത്യക്ഷപ്പെടാറ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം നടക്കുമ്പോൾ തന്നെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു, പലർക്കും എതിരെയാണെന്ന് മാത്രം. കൊല്ലത്ത് പഴയ ചെങ്ങന്നൂർ എം എൽ എ പി സി വിഷ്ണുനാഥിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ രാവിലെ മുതൽ തന്നെ വരുന്നുണ്ട്. ആരെയും കെട്ടിയിറക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ജയം ഉറപ്പുള്ള സീറ്റില്ലാത്തതുകൊണ്ട് ബി ജെ പിയിൽ വി മുരളീധരൻ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ വരുന്നു. എന്തായാലും ബാലന്റെ ഭാര്യയ്ക്ക് ഇക്കുറി സീറ്റില്ല എന്നുള്ള കാഴ്ചയും ഇലക്ഷൻ സവാരി കണ്ടു. അതുപോലെ എ കെ ശശീന്ദ്രന് സീറ്റ് നൽകിയതിൽ വൻ പ്രതിഷേധം, എൻ സി പിയിൽ കൂട്ടരാജി നടക്കുന്നതായുള്ള അതിന്റെ വിശദാംശങ്ങളും നമുക്ക് മനസ്സിലായി. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഇലക്ഷൻ കാഴ്ചകൾക്കെല്ലാം ഉപരിയായി കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു വലിയ തള്ളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചയായിരിക്കുന്നത്. അമിത്ഷാ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തി ബി ജെ പിയുടെ വിജയയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് മുഖ്യമന്ത്രി വലിയ തള്ളുകൾ നടത്തുന്നത്. അല്ല, ഈ അമിത്ഷാ ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, അതിനൊന്നും ഉത്തരമില്ല. ഉത്തരമില്ലാത്തതുകൊണ്ട് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുകയല്ലാതെ ഗുജറാത്തിലെ കാര്യവും പണ്ടെങ്ങോ നടന്ന കാര്യങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടി ആ അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വർഗീയതയുടെ അമൽരൂപമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുല്ലുവില പോലും കൽപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ പോട്ടെ, കേരളത്തിലെ ജനങ്ങൾ, താങ്കളുടെ പാർട്ടിക്കാർ പോലും പലപ്പോഴും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. കൃത്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചോദിച്ച ചോദ്യങ്ങൾക്ക് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ ഉത്തരം നൽകേണ്ടതാണ്. എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതിയും കള്ളക്കടത്തും സ്വർണക്കടത്തും എല്ലാം ചേർത്ത് വെച്ചാണ് കാര്യങ്ങൾ ചോദിച്ചത്? അതിന് മറുപടിയില്ലെങ്കിൽ പിന്നെ കിടന്ന് ബഹളം കൂട്ടിയിട്ട് വല്ല കാര്യവുമുണ്ടോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ഇലക്ഷൻ സവാരി തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചോദിക്കുകയാണ്. സീറ്റ് തർക്കം, അടി പിടി, ബഹളം കൂട്ടൽ, അതെല്ലാം നടക്കുകയാണ്. ഇതെല്ലാം മറച്ചു പിടിക്കാനായിട്ട് ഒരു എയർ എറിഞ്ഞു നോക്കിയതാണ് പഴയ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ കഥയൊക്കെ പറഞ്ഞതുപോലെ തന്നെ. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സാധ്യതാ പട്ടിക വ്യാഴാഴ്ച കേന്ദ്രത്തിന് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മലപ്പുറത്ത് ശ്രീ ദേശീയ ഉപാധ്യക്ഷൻ ശ്രീ എ പി അബ്ദുള്ള കുട്ടി അദ്ദേഹത്തെ ഉറപ്പിച്ചു കഴിഞ്ഞു, സ്ഥാനാർത്ഥിത്വം അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ ഈ വയസ്സൻപട യുവതലമുറയ്ക്ക് വഴിമാറുക എന്ന് പറഞ്ഞുകൊണ്ട് ചില പോസ്റ്ററുകൾ കാണാനിടയായി ഇന്ന് ഇലക്ഷൻ സവാരി. പട്ടാമ്പിയിലും ഒക്കെയാണ് യു ഡി എഫിന് എതിരെ വളരെ ശക്തിയായ ഈ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്, യു ഡി എഫ് പ്രവർത്തകർ തന്നെ. അതുപോലെ നമ്മുടെ 2020 ഗിറ്റക്സിന്റെ കിഴക്കമ്പലം 2020 രണ്ട് പ്രമുഖർ എത്തുന്നു. ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം എത്തി. ഇതാ കൊച്ചൌസേഫ് ചിറ്റിലപ്പള്ളി എന്ന വ്യവസായ പ്രമുഖൻ കൂടി 2020 എത്തിയിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ പൊന്നാനിയിലെ വിഷയം, സി പി എമ്മിൽ പൊന്നാനിയിൽ പി ശ്രീരാമകൃഷ്ണൻ തന്നെ മത്സരിപ്പിക്കണം എന്ന ആവശ്യവുമായിട്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ സവാരി കണ്ടതാണ്. ഇപ്പോൾ നേതാക്കളെ പാർട്ടി തിരുത്തും, പാർട്ടിയെ ജനം തിരുത്തും എന്ന് പറഞ്ഞ അടുത്ത സെറ്റ് പോസ്റ്റർ കൂടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ കുറ്റ്യാടി തുടങ്ങിയ വിവിധ മേഖലകളിലൊക്കെ സി പി എം സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. അതുപോലെ തമിഴ്നാട്ടിൽ ഒവൈസി എന്ന് പറയുന്ന, അസസുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന ഏതോ മജ്ലിസ് പാർട്ടിയുടെ ഒരു വർഗീയ ഭീകരൻ, അയാൾ തമിഴ്നാട്ടിലേക്ക് കൂടി അയാളുടെ ശ്രദ്ധ വ്യാപിപ്പിക്കുകയാണ്. അയാൾ ആന്ധ്രാപ്രദേശിലാണ് അയാളുടെ ബേസ്, പക്ഷെ അയാൾ എത്തുന്നത്, നേരത്തെ എത്തിയത് ബീഹാറിലേക്കാണ്, ബംഗാളിലേക്ക് എത്തി. ഇതാ തമിഴ്നാട്ടിൽ ദിനകരനുമായി കൈകോർത്ത് പിടിച്ച് പുതിയ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഒവൈസി എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒരുപാട് ചർച്ചകളാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് പുരോഗമിക്കുന്നത്. എന്തായാലും ഇലക്ഷൻ കാഴ്ചകൾ ഇപ്പോഴും തുടരുകയാണ്. കൂടുതലും പോസ്റ്റർ കാഴ്ചകളും മറ്റു കാര്യങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനിടയിലൂടെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇടയിലൂടെ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ടൈംസ് നൗവിന്റെ നമ്മുടെ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 140 സീറ്റുകളിൽ 82 വിജയിക്കും എന്നാണ് ടൈംസ് നൗവും സി വോട്ടറും ചേർന്ന് നടത്തിയ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി 56 സീറ്റുകളിൽ വിജയിക്കും, ബി ജെ പിക്ക് ഒരു സീറ്റാണ് അവർ പറയുന്നത്. എന്തായാലും ഈ അഭിപ്രായ സർവേകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റിന്റെയും 24ന്റെയും ഒക്കെ നമ്മൾ കണ്ടു, ടൈംസ് നൗവിന്റെയും കണ്ടു. അങ്ങനെ പലരും പലതും നടത്തും. ജനങ്ങൾ വോട്ട് ചെയ്താൽ, ജനങ്ങൾ ഒപ്പം നിന്നാൽ ജയിച്ചു എന്ന് പറയാം എന്നല്ലാതെ മുഖ്യമന്ത്രിയാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ പട്ടികയിൽ പിണറായി വിജയൻ ഒന്നാം സ്ഥാനത്താണെന്നാണ് ടൈംസ് നൗ പറയുന്നത്. നമുക്കറിയില്ല കേട്ടോ, 42.34% പേർ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തി. അതുപോലെ കോൺഗ്രസ് മതിയായ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നാണ് നേതാക്കളൊക്കെ പറയുന്നത്.
എന്തായാലും അഭിപ്രായ സർവേയും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. മറ്റൊരു അഭിപ്രായ സർവേ കൂടിയുണ്ട്. പുതുച്ചേരിയിൽ ബി ജെ പി വൻ വിജയം നേടും. അതായത് അവിടെ കോൺഗ്രസ് ഇപ്പോൾ ഇല്ലാതായി കഴിഞ്ഞു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് സർക്കാർ താഴെ വീണ ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി, ചരിത്ര വിജയം പുതുച്ചേരിയിൽ ബി ജെ പി നേടും എന്ന സർവേ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. സർവേ ഫലങ്ങളിലൊന്നും നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. എന്നാലും സർവേ ഫലങ്ങൾ കണ്ട കാഴ്ച ഇലക്ഷൻ സവാരിക്ക് പ്രേക്ഷകരോട് പറയാതെ പറ്റില്ലല്ലോ. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണാം, കൂടുതൽ കാഴ്ചകൾ അറിയാം. വീണ്ടും നാളെ എത്താം. നന്ദി, നമസ്കാരം, ശുഭരാത്രി.